കഴിഞ്ഞ മൂന്ന് ദിവസമായി കേരളത്തിൽ ഇത്രയും കോലാഹലങ്ങൾ നടന്നിട്ടും ഡോക്ടർ വന്ദനയുടെ ഘാതകൻ സന്ദീപിൻ്റെ രാഷ്ട്രീയം മനഃപൂർവ്വം മറച്ചുവെച്ചു. സാധാരണയായി ഇങ്ങനെയുള്ള സംഭവം നടക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് അയാളുടെ രാഷ്ട്രീയമാണ്. അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ മനഃപൂർവ്വം അത് മറച്ചുവെച്ചു. അയാൾ പണ്ട് മുതലേ ആർ എസ് എസും ബി ജെ പിയും അതിനോടൊപ്പം കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ കെ എസ് പി ടിയുടെ സജീവ പ്രവർത്തകനുമാണ്. ഇതെത്ര പേർക്കറിയാം? ഇയാൾ സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കും വരെ ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു. സ്കൂളിൽ കയറിയതിന് ശേഷവും ബി ജെ പിക്കാരനും കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനാ പ്രവർത്തകനുമായി. ഒരേ സമയം രണ്ട് പാർട്ടിയിലും 2006 അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചതു മുതൽ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പരിപാടികളിലെല്ലാം സജീവ സാന്നിധ്യമായിരുന്നു സന്ദീപ്. ജോലിയിൽ പ്രവേശിക്കും വരെ സന്ദീപ് ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു എന്ന് നാട്ടിൽ എല്ലാവർക്കും അറിയാം. മാധ്യമങ്ങൾ ഒന്നുപോലും ഈ വസ്തുത പറഞ്ഞില്ല. ഇടതുപക്ഷ പാർട്ടികളോടെങ്ങാനും ഇയാൾക്കൊരു വിദൂര ബന്ധമുണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏത് കേസിലാണെങ്കിലും പ്രതിയുടെ രാഷ്ട്രീയ മാധ്യമങ്ങളും പ്രതിപക്ഷവും ബി ജെ പിയും പറയുന്നില്ലെങ്കിൽ ഉറപ്പിക്കുക അയാൾക്ക് കോലിബി ബന്ധം നിശ്ചയമായി ഉണ്ടെന്ന്. ആദ്യം എല്ലാവരും വിചാരിച്ചു ഇയാൾ സി പി എം ആണെന്ന്. കാരണം ഇയാളെ ആശുപത്രിയിൽ പോലീസ് കൊണ്ടുവന്നപ്പോൾ കൂട്ടിന് വന്നത് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിനു ആയിരുന്നു. അതുകൊണ്ടാണ് ഈ തെറ്റിദ്ധാരണ ചിലർക്കെങ്കിലും ഉണ്ടായത്. ബിനു ആ നാട്ടിലെ പൊതുസമ്മതനാണ്. ആരെന്ത് സഹായത്തിന് വിളിച്ചാലും ഓടിയെത്തും. ഇയാളുടെ കൂടെ പോലീസിനൊപ്പം മറ്റാരും പോകാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ബിനു കൂടെ പോയത്. ബിനുവിനും കിട്ടി ഇയാളുടെ വക കുത്ത്. ബിനു ഇപ്പോൾ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിരുവല്ലയിലെ നരബലിയുടെ പ്രതികൾ സി പി എം അനുകൂലികളാണെന്നും പറഞ്ഞ് എന്തെല്ലാം കോലാഹലങ്ങളാണ് ഇവിടെ കാട്ടിക്കൂട്ടിയത്. എവിടെയെങ്കിലും ഒരടിപിടിയോ മറ്റോ നടന്നാൽ അപ്പോൾ ചികയുന്ന രാഷ്ട്രീയം ഇവിടെ കാണാഞ്ഞത് ഒരു അത്ഭുതം തന്നെയാണ്. ടാക്കൂർ സേനയിലെ അംഗങ്ങൾ എത്ര ജാഗ്രതയോടെയാണ് നാടിനെ നടുക്കിയ ഒരു കൊലപാതകിയുടെ രാഷ്ട്രീയം മറച്ചുവെച്ചത്. ക്ഷേത്രവളപ്പിലേക്ക് ആരും കാണാതെ മനുഷ്യമാലിന്യങ്ങൾ എറിഞ്ഞ് കേരളത്തിൽ പിടിയിലായതും ഒരു സംഖ്യയാണെന്ന കാര്യം മറക്കണ്ട. പശുവിനെ അറുത്ത അവശിഷ്ടങ്ങൾ ക്ഷേത്ര കവാടത്തിന് മുന്നിലേക്ക് എറിഞ്ഞ് ഹിന്ദു മുസ്ലിം കലാപത്തിന് ശ്രമിച്ചത് പിടിയിലായത് ഒരുപറ്റം സംഖ്യകളാണെന്ന വസ്തുത വിസ്മരിക്കരുത്. വർഷങ്ങൾക്ക് മുമ്പ് താനൂരിൽ ശോഭയാത്രയ്ക്ക് നേർക്ക് ബോംബെറിയാൻ ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതി കയ്യോടെ പിടികൂടിയ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് അന്ന് പറഞ്ഞത് മലപ്പുറത്തെ ദൈവം രക്ഷിച്ചുവെന്നാണ്. അധികാരം കിട്ടാനും കിട്ടിയത് നിലനിർത്താനും എന്ത് ചെയ്യാൻ മടിയില്ലാത്തവരാണ് സംഘപരിവാരങ്ങൾ. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം, ഹിന്ദു മുസ്ലിം ലഹള. നൂറ്റാണ്ടുകളായി സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുന്ന ഹൈന്ദവ മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ സംഘമിത്രങ്ങൾ നടത്തുന്ന കുത്സിത നീക്കങ്ങൾ കേരളം കരുതിയിരിക്കണം. അവരുടെ ചതിക്കിഴിയിൽ ആരും വീണു പോകരുതെന്നാണ് കെ ടി ജലീൽ എം എൽ എ പറയുന്നത്. എന്നാലും സന്ദീപിൻ്റെ രാഷ്ട്രീയം തരം പോലെ മാറ്റിവെച്ചത് കടുപ്പമായിപ്പോയി. കാരണം ബി ജെ പിയും കോൺഗ്രസും അയാളുടെ പാർട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. സി പി എം അടുത്തുകൂടെ പോയിരുന്നെങ്കിൽ കോലാഹലം കാണാമായിരുന്നു.